നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഈ കൗമാരക്കാരിൽ ഇന്ന് വരുന്ന പ്രേതബാധകൾ, ഈ പ്രേതബാധയാണെന്ന് ഞാൻ പറയുന്നതല്ല, കൊണ്ടുവരുന്ന രക്ഷാകർത്താക്കളുടെ അഭിപ്രായം എന്താണ്, അതിൻ്റെ സത്യം, അതിനെക്കുറിച്ചൊരു ഒരു അന്വേഷണവും എൻ്റെ കുറച്ച് അനുഭവങ്ങളുമാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ കൂടി അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരം വാസ്തുപരമായിട്ടും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികവും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ നെഗറ്റീവുകൾ, അതിന് ബാധാദോഷം എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ പ്രവേശിക്കുന്ന, അത് രോഗങ്ങളല്ലാതെ വരുന്ന ചില അവസ്ഥകൾ, അതിന് സാത്വികമായ രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ തരികയും വേണം. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എഴുതി കാണിക്കുന്ന ഓഫീസിലെ എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട്, അതനുസരിച്ച് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ വാട്സപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസം തിരുവനന്തപുരത്തുള്ള എൻ്റെ ഓഫീസിൽ ഞാൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു 1-2 വർഷത്തിനിപ്പുറം വെച്ച് തന്നെ എന്ന് തന്നെ പറയാം, ഈ കുട്ടികൾ, അതായത് 8ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രിയിലേക്ക് പ്രവേശിച്ച, കോളേജ് വിദ്യാഭ്യാസം തുടങ്ങി വെച്ചവർ, അല്ലെങ്കിൽ ജോലി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഠനങ്ങളും കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇങ്ങനെയുള്ള കൗമാരക്കാരിൽ ഒരുപാട് ബാധാദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് രക്ഷാകർത്താക്കൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ട്, ഡോക്ടർമാരുടെ മുമ്പിലും എത്തിക്കാറുണ്ട്. അപ്പം രക്ഷാകർത്താക്കൾ വന്നിട്ട് പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് അവൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളിന് ശേഷം അവന് അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം, അച്ഛനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല, കൃത്യമായി പഠിക്കുന്നില്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നു, മുറിയടച്ച് ഒറ്റയ്ക്കകത്തിരിക്കുന്നു, വിളിച്ച് ചോദിച്ചാൽ ഭ്രാന്തമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, എടുത്തെറിയുന്നു, ഇങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ അനുഭവങ്ങൾ. അപ്പോൾ മിക്കവാറും ഈ കഥാപാത്രത്തിനെ കൊണ്ടുവന്നിട്ടായിരിക്കും എൻ്റെ മുന്നിലിരുത്തി സംസാരിക്കുക. അപ്പോൾ മുന്നിലിരിപ്പുണ്ട്, അച്ഛൻ അമ്മ ഇവർ മകനും ഇരിക്കുന്നു, അല്ലെ മകളിരിക്കുന്നു എന്ന് വിചാരിക്കാം. അച്ഛനും അമ്മയും കൂടി പരസ്പരം ഈ കുട്ടിയുടെ ഓരോ ചേഷ്ടകളെക്കുറിച്ച് ഞങ്ങളോട് വിശദീകരിക്കുമ്പോൾ, ഈ കുട്ടിയെ ശ്രദ്ധിച്ചാൽ അവനിതൊന്നും, അവനിത് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു പക, ഈ പക എന്തിൽ നിന്നുണ്ടായി, അവനെന്തോ ഒരു കുറവ് അവന് സംഭവിച്ചിരിക്കുന്നു, അതിൽ നിന്നും അവനൊരു പകയുണ്ടാകുന്നു. ആ പകയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അവൻ ഈ കാണിക്കുന്നത്. അത് അവൻ്റെ ആ അപ്പോഴത്തെ ആ ഒരു ഇരിപ്പ്, ഒരു ചേഷ്ടയും ഇല്ല, ഒരു സംസാരവുമില്ല, ഒന്നുമില്ല, അത് അവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവനിങ്ങനെ കുറ്റം പറയുകയാണ്, അവരുടെ ഇഷ്ടമനുസരിച്ച് അവൻ വളർന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് അവൻ പഠിക്കുന്നില്ല, അവൻ എപ്പോഴും തോന്നുമ്പോഴാണ് പഠിക്കുന്നത്, പഠിക്കേണ്ടുന്ന സമയം ഇതല്ലേ സാർ, ഈ സമയത്തിന് പഠിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ കുറ്റം, നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കുറേ കേസുകെട്ടുകളായപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നിയത്, അപ്പം വെച്ച് നോക്കുമ്പോൾ, ജാതകമൊക്കെ വെച്ച് നോക്കി അവരുടെ സമയമൊക്കെ എടുത്ത് ഗ്രഹനിലേക്ക് പരിശോധിക്കുമ്പോൾ, ഇവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യം ഒന്നുമില്ല, അവനൊരു മൂകനായിരിക്കുന്നു. അത് അവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഉറക്കമില്ല, ഉറക്കമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ ഒക്കെ അവൻ കാണിക്കുന്നുണ്ട്. അപ്പം വീട്ടുകാർ വിചാരിക്കുന്നു ഇതൊരു ബാധാദോഷം ആണ് എന്ന്. അപൂർവങ്ങളിൽ അപൂർവമായി ഇതുപോലുള്ള ദോഷങ്ങൾ വരാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ 90% ഇത് വരുന്ന ചില മാനസിക വിഷയങ്ങളാണ്, അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത്, ഡോക്ടർമാരെ കണ്ടിട്ട്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെ കാണുന്നതിന് മുമ്പോ, ഡോക്ടറെ കാണുന്നതിന് മുമ്പോ, അച്ഛനമ്മമാർ സ്വയം ഒന്ന് ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് കേസ് കെട്ടുകൾ ഇങ്ങനെ ആയിപ്പോൾ, ഞാൻ ഈ അച്ഛനെ, ഈ ഒരാളിപ്പം വന്നു എന്ന് വിചാരിക്കുക, ഈ മകനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ പുറത്ത് ഇരുത്തിയിട്ട് ഈ മകനെ മുൻപിലേക്ക് വിളിച്ചെടുത്ത് ഞാൻ
വളരെ കാര്യമായിട്ട് ചോദിക്കുന്നത് എന്താണ് മക്കളെ നിനക്ക് എന്ത് പറ്റി, ഈ അച്ഛനമ്മയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ മുഖത്തൊരു നോട്ടം നോക്കും, വളരെ ദയനീയമായിട്ട്. അത് നമ്മൾ ആദ്യത്തെ ആ ഒരു നമ്മൾ അവരെ സംബോധന ചെയ്യുന്നൊരു രീതി, അതവരുടെ മനസ്സറിയാൻ കൂടിയിട്ടാണ് ഞാനങ്ങനെ വിളിക്കുന്നത്. മക്കളെ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം കേട്ട ഉടനെ അവർ അതുവരെ മുഖം കുനിച്ചിരുന്ന ആ ബാല്യം നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്നൊരു ദയനീയത, അത് മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയോ കുറവുകൾ അവൻ്റെ ജീവിതത്തിൽ, അവർ നോക്കുമ്പോൾ ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, ചിലപ്പോൾ ഒരു ബൈക്ക് ഉണ്ടായിരിക്കാം, ആവശ്യത്തിന് അവന് അവൻ്റെ എ ടി എമ്മിൽ പൈസ ഉണ്ടായിരിക്കാം, മൊബൈല്, അതുപോലെ ലാപ്ടോപ്പ്, സകല സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവന് എന്തിൻ്റെ കുറവ്, ഈ ഒരു ചോദ്യമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇവന് പഠിച്ചുകൂടെ, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചുകൂടെ എന്നുള്ളത്. അപ്പോൾ ഈ ബാല്യം അവർ അവർക്ക് പുറമെ പറയാൻ പറ്റാത്ത ചില ആവശ്യങ്ങൾ അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രധാനം എന്ന് പറയുന്ന അച്ഛൻ അമ്മ എന്നിവരുടെ സ്നേഹം, പരിചരണം. ഇപ്പം അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു എൻ്റെ മകൻ ഇങ്ങനെയാകണം, അവൻ ഇതുപോലെ ഞങ്ങളോട് പെരുമാറണം, ഞങ്ങൾ പറയുന്നത് ഇതേ കണക്ക് അനുസരിക്കണം, ഇതേപോലെ വളർന്നു വരണം എന്ന് അവരൊരു ചിട്ട മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരു രൂപം, ഒരു തിരക്കഥ പോലെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബാല്യത്തിനും അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, എനിക്ക് വീണ്ടും ഇനി ഇതുപോലുള്ള സ്വാതന്ത്ര്യങ്ങൾ വേണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വളർന്നു വരുന്ന ആ മനസ്സുകൾക്ക് ഉണ്ട്. ഇത് മിക്ക രക്ഷകർത്താക്കളും മനസ്സിലാക്കുന്നില്ല. കാര്യം ഈ ബാല്യം എന്ന് പറയുന്നത്, അത് ഈ കൗമാരക്കാരെന്ന് പറയുന്നത് കീ കൊടുത്താൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരുതരം പാവയാണ്, യന്ത്രമാണ് എന്ന് പല രക്ഷകർത്താക്കളും ചിന്തിക്കുന്നു. ഞാൻ പറയുന്നതവൻ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വഴിക്ക് അവൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന കണക്ക് അവൻ അവൻ്റെ ആ ഒരു ജീവിത രീതി ചര്യകൾ അവൻ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വളർന്നു, ഞാനൊരു അച്ഛനായി. മക്കളെ അവരെ തന്നിഷ്ടത്തിന് വിടണം എന്നല്ല, മക്കളെയും അവർ അവരുടെ ഒരു എട്ടാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ചില ചിന്താഗതികൾ, ആ ചിന്താഗതികൾ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് സ്നേഹരൂപേണ, നമ്മൾ ശാസന രൂപത്തിൽ അല്ലാതെ, ഒരു ഭീഷണി സ്വരത്തിൽ അല്ലാതെ, അവരെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ, നിരാശപ്പെടുത്തുന്ന വിധത്തിൽ അല്ലാതെ അവരുടെ ആഗ്രഹങ്ങളെ പറഞ്ഞു മാറ്റി അതിൽ നമ്മൾ സ്നേഹം കൊടുത്ത് നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ പല രക്ഷകർത്താക്കൾക്കും സാധിക്കുന്നില്ല. അതുവഴി ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളാണ് ഇവരിന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു വശം. അതിനേക്കാളും മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ ബാല്യത്തെ, ഈ ഇന്നത്തെ ഈ തലമുറയെ തകർത്ത് കളയുന്ന ഒരുപാട് ദുശീലങ്ങൾക്ക് ഇവർ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, പൈസയുണ്ട്, ബൈക്കുണ്ട്, മൊബൈലുണ്ട്, നല്ല നല്ല വസ്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ കിട്ടുന്നില്ല. അപ്പോൾ ചോദിക്കും ഈ കരുതൽ കിട്ടിയില്ലെങ്കിൽ ജീവിച്ചുകൂടെയെന്ന്. ആ പ്രായം ഉള്ളവർക്ക് ഇതാവശ്യം തന്നെയാണ്. അച്ഛന് സമയമില്ല, അമ്മയ്ക്കൊട്ടും സമയമില്ല, മറ്റാർക്കും സമയമില്ല, എല്ലാവരും അവരുടെ വഴിക്ക് പോകുന്നു. അധ്വാനിക്കാനാണ്, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പത്ത് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന നമ്മുടെ കുട്ടികളുടെ അവർക്ക് കിട്ടേണ്ടുന്ന ആ ചില എന്താണ് പറയുന്നത്, അത് ഊർജങ്ങൾ തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ദിവസം അന്വേഷിക്കുക, അല്പസമയമെങ്കിലും അവരെ നമ്മളടുത്ത് പിടിച്ചിരുത്തിട്ട് വിശേഷങ്ങൾ ചോദിക്കുക, നമ്മുടെ വിശേഷങ്ങൾ അങ്ങോട്ട് പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഊർജം, ഒരു സ്നേഹം, അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം, അമ്മ എന്നുള്ളൊരു സ്നേഹം, ആ സ്നേഹം വളർന്നു വരുമ്പോൾ അവർ പല തെറ്റിലേക്കും പോകാതിരിക്കുവാൻ, ഇല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്ന ഒരുതരം വികാരം അവരെ കീഴടക്കാതിരിക്കുവാൻ അവർക്ക് പ്രതിരോധം മരുന്നായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് പല രക്ഷകർത്താക്കളിലും കാണുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ കഷ്ടപ്പെടാനാണ് പോണത്, ഞാൻ ഇവിടെ ഇരുന്ന് വെറുതെ നിൻ്റെ കൂടെ കയ്യും കാലും കാട്ടിയാൽ ഇവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും,
ഇല്ലെങ്കിൽ ഞാനിതാ രാവിലെ ദോശയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറിയുണ്ട്, നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു വഴിക്ക് പോകുന്നു, അച്ഛൻ അതിന് വെളുപ്പിനെ പോയിരിക്കും, രാത്രി തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അമ്മ നേരെ ടി വി ഓൺ ചെയ്തിട്ട് സീരിയലിൻ്റെ മുമ്പിൽ പോകുന്നു, അച്ഛൻ മൊബൈൽ എടുത്തിട്ട് മറ്റൊരു വഴിക്ക് പോകുന്നു. ഇതിനിടയിൽ വളരുന്ന മക്കൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ പല രക്ഷാകർത്താക്കളും ഈ മക്കളുടെ അവസ്ഥ ഇത്രയും മോശമായി, അതില്ല പ്രേതബാധകൾ കാണിക്കും പോലുള്ള ചേഷ്ടകൾ കാണിച്ചു തുടങ്ങിയിട്ട് പോലും ഈ കുട്ടികളെയും കൊണ്ടുവന്ന് ഞങ്ങളെപ്പോലുള്ള മുന്നിൽ വന്നിരുന്നിട്ട് അവരെ കുറ്റപ്പെടുത്തുകയാണ് വീണ്ടും. സ്വയം അവരൊന്ന് ചിന്തിക്കുന്നില്ല, ഒരു അവലോകനം നടത്തുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നും അവൻ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് സാർ, അവന് മൊബൈലുണ്ട് സാർ, 35,000 രൂപ മൊബൈലാണ് അവൻ്റെ ഇരിക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ട ബൈക്ക് ഞാൻ എടുത്തു കൊടുത്തു. മാസത്തിൽ അവൻ ഒരു ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട്. എന്താണ് ഇനി അവന് വേണ്ടത്? ഇതാണ് കൂടുതലും രക്ഷകർത്താക്കളുടെ ചോദ്യം. ഇനി അവൻ എന്താണ് വേണ്ടത്? പക്ഷെ അവൻ ആവശ്യമുള്ളത് കൊടുത്തോ? ഇല്ല. അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ മറുപടി, ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലിയെ ജീവിക്കാൻ പറ്റുമോ? രാവിലെ പോയി പറ്റും, വൈകുന്നേരം തളർന്നാണ് വരുന്നത്, പിന്നെ എവൻ്റെ കൂത്തിന് നമുക്ക് നിൽക്കാൻ പറ്റുമോ സാർ? അല്ലെ, ഇവളുടെ കൂത്തിന് നമുക്ക് ആടാൻ പറ്റുമോ സാർ? നമ്മളാടണം. നമ്മൾ ആ ഒരു വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ, അച്ഛൻ അമ്മ എന്നുള്ള വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഇഷ്ടം നോക്കി നമ്മൾ ആടിയേ പറ്റുള്ളൂ. അവരുടെ സന്തോഷമായിരിക്കണം നമ്മുടെ ഇഷ്ടം, എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ടുന്ന പരിചരണങ്ങൾ അല്ലെങ്കിൽ കരുതലുകൾ കിട്ടാതെ വരുമ്പോൾ അവർ മാനസികമായി കാണിക്കുന്ന ചില വിഭ്രാന്തികൾ, ചില എതിർപ്പുകൾ, അത് മാനസിക രോഗമാണെന്നോ അല്ലെങ്കിൽ ഒരു ബാധാദോഷമാണെന്നോ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തുക. നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു? സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഞാൻ രണ്ടാമത് പറഞ്ഞു വന്നത്, ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവരിന്ന് പോകുന്നത് ലഹരിക്കടിമപ്പെടുന്നൊരവസ്ഥ, ഏറ്റവും ഭീകരമായ അവസ്ഥകളാണ്. ഇങ്ങനെ ഞാൻ വിളിച്ചിരുത്തി സംസാരിക്കുന്ന കുട്ടികളിൽ കുറഞ്ഞ പക്ഷമെങ്കിലും അവർ ലഹരിക്കടിമപ്പെട്ടവരാണെന്ന് അവർ തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലഹരിക്കടിമപ്പെട്ടു പോകുന്നു, അവർക്ക് ആനന്ദം കണ്ടെത്താൻ, സന്തോഷം കണ്ടെത്താൻ അച്ഛനും അമ്മയും വേണ്ട വിധം അവരെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, സ്നേഹിക്കാതെ വരുമ്പോൾ, മറ്റാരെങ്കിലും അവരുടെ മുന്നിൽ ഒരു ദൈവദൂതനെപ്പോലെ വന്ന് പ്രത്യക്ഷപ്പെടുന്നു, അതൊരു ഏജൻ്റ് ആയിരിക്കാം. അവർ കൊടുക്കുന്ന ലഹരി, അതവർക്ക് കൊടുക്കുന്ന ആനന്ദം, അതിൻ്റെ പുറകെ വീണ്ടും അവർ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പരമമായ സത്യം. നമ്മുടെ നാളത്തെ ഇനി വളർന്നു വരുന്ന തലമുറയെ വേരോടെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു ക്യാൻസർ തന്നെയാണ് ഇന്നത്തെ ഈ ലഹരി മാഫിയ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പം ഈ വന്നിരിക്കുന്നവർ, അവൻ ഇത് കഴിച്ചിട്ട് കാണിക്കുന്ന പല ചേഷ്ടകളും കാണുമ്പോൾ പ്രേതമാണ്, ഭൂതമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് കൊണ്ടുവരാൻ, ഞാൻ നോക്കിയത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, സാർ ഇത് ഒരുപാട് സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെ കുട്ടിയെ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്നേഹം കൊടുത്താൽ, നിങ്ങൾ ഒരു എത്ര രൂപ കൊടുത്തൊരു പൂജ ചെയ്താലോ, ഒരു ഡോക്ടറെ കാണിച്ച് ഇനി എത്ര ഡോസ് നിങ്ങൾ മരുന്ന് കഴിച്ചാലോ, അതിനേക്കാളേറെ നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കുവാനുള്ള മാർഗം നിങ്ങളിൽ തന്നെ ഉള്ളതാണ്. കരുതലോടുകൂടി അവന് കൊടുക്കേണ്ടുന്ന സ്നേഹം, അവൻ്റെ പ്രായത്തെ നിങ്ങൾ മറികടന്നുകൊണ്ട്, ഇപ്പോൾ 18 വയസ്സായി, അവനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? സ്നേഹിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പഴയ ഒരവസ്ഥയല്ല, പഴയ കാലമല്ല, ഇന്ന് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥ. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ മൂകമായി നടക്കുന്ന അവരുടെ ആ ഒരു അവരുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള മാഫിയകൾക്കറിയാം, ഇവൻ ഏകനാണ്, അല്ലെങ്കിൽ ഇവന് വീട്ടിൽ നിന്നും സ്നേഹം കിട്ടുന്നില്ല. അവരവനെ സ്നേഹിക്കുകയും ക്രമേണ ഇവനെ അവർ ലഹരിക്ക് അടിമപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥ. അത് കിട്ടിക്കഴിയുമ്പോൾ അവൻ കാണിക്കുന്ന ഭ്രാന്തമായ അവസ്ഥകൾ ഇത് കണ്ടിട്ട്, ഇത് ഭൂതവും പ്രേതമൊന്നുമല്ല, ഇത് നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹ സംരക്ഷണങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ അവർ കാണിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളോ, ഇല്ലെങ്കിൽ അവർ ഇതുപോലുള്ള ലഹരി മാഫിയയിൽ അടിമപ്പെട്ട് ലഹരി കഴിച്ചതിന് ശേഷം കാണിക്കുന്ന പല ചേഷ്ടകളുമാണ്. അല്ലാതെ ഇത് ഒരു ദോഷം, ഒരു ഭൂതമോ പ്രേതമോ യക്ഷയോ ഒന്നും പിടിക്കുന്നതല്ല. ഇന്നത്തെ തലമുറയിൽ 100-ൽ 90 കേസും ഇതുപോലെയാണ്. ഇത് ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ പറഞ്ഞല്ലോ, ചുരുക്കം ചില കേസുകൾ ഇങ്ങനെ വരാറുണ്ട്, അത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് പരിഹരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് എല്ലാം ഇതാണെന്ന് തെറ്റിദ്ധരിച്ച്
ഒരുപാട് രക്ഷകർത്താക്കൾ എൻ്റെ അടുത്ത് ഇതുപോലെ വരാറുണ്ട്. വരണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സ്വയം നമ്മൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുട്ടിയുടെ ചില ഈ കണക്കുള്ള സ്വഭാവ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവനെ നന്നായി ശ്രദ്ധിക്കുക. അവന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ബൈക്കും അവന് ഇന്നത്തെ ബാഗി ജീൻസും അവൻ്റെ മൊബൈലും ലാപ്ടോപ്പും ഒന്നും അല്ല. അവന് സ്വാഭാവികമായും കിട്ടേണ്ടുന്ന സ്നേഹം, പരിചരണം, അച്ഛൻ അമ്മയിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്നേഹവും പരിചരണവും അവന് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ പോകുന്നത് വളരെ മോശമായ വഴിയിലേക്കായിരിക്കും. ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധം ലഹരിക്കടിമപ്പെട്ട് ഭ്രാന്തനെ പോലെയായി പോകുന്നു. പിന്നീട് നമ്മൾ കൊണ്ടുപോയി പല ചികിത്സാരീതികൾ ചെയ്താൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ പിന്നെ നമ്മുടെ യഥാർത്ഥ സന്തതിയായി, മകനായി, മകളായി, ആരോഗ്യത്തിലൂടെ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം നശിച്ചു പോകുന്ന ലഹരിയാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു വൻ ദുരന്തമാണ്, വൻ വിപത്താണ്. നാളത്തെ നമ്മുടെ തലമുറയെ കശക്കി എറിഞ്ഞ ഒരു അവസ്ഥയാണ്. ഇത് രക്ഷകർത്താക്കളായ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്നേഹവും പരിചരണവും ശ്രദ്ധയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിതുപോലെ കൊണ്ടുവന്ന് നൂല് കെട്ടിയിട്ടോ ഭസ്മം ജപിച്ച് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഹോമവും പൂജയും ചെയ്തിട്ടോ ഒന്നും ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. നമ്മുടെ ശ്രദ്ധ തന്നെയാണ് ഇതിന് അത്യാവശ്യമായും വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അത് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരവും വാസ്തുപരമായിട്ട് ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്കിനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ട്, അത് ഞാൻ വന്ന് കണ്ട് നേരിട്ട് കണ്ട് പരിശോധിക്കണമെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ ചെയ്തു തരാം. എന്നെ കണ്ടാൽ ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട്. വരുന്നവർ ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്, സുന്ദരാചാര്യ ജ്യോതിഷാല. ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.